ബലാത്സംഗ കുറ്റത്തിന് പ്രതി ചേർക്കപ്പെട്ട ബിനോയ് കോടിയേരി, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്ക് ഉറക്കമില്ലാത്ത രാവുകളാണ് ഇനിയുള്ള ദിവസങ്ങൾ. ആ തരത്തിലേക്കാണ് ഇന്ന് ബിനോയ് കോടിയേരിക്ക് ജാമ്യം, മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി, മുംബൈയിലെ കോടതി വിധി പ്രസ്താവിക്കും. ബിനോയ് കോടിയേരിയുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായി, ബിനോയ് കോടിയേരിയുടെ അടുത്ത വൃത്തങ്ങളുമായി നാം ബന്ധപ്പെടുമ്പോഴെല്ലാം അവർ ആത്മവിശ്വാസം പുലർത്തുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് വ്യക്തമാക്കിയത്. അഭിഭാഷകരുമായി, മുംബൈയിലെ അഭിഭാഷക സംഘവുമായി ബന്ധപ്പെടുന്നത് കേരളത്തിൽ നിന്ന് തന്നെ ഡെപ്യൂട്ടി ചെയ്തിട്ടുള്ള അഭിഭാഷകരുടെ ഒരു ടീമാണ്. അത് ഇടതുപക്ഷ അനുഭാവമുള്ള കേരളത്തിലെ അഭിഭാഷക സംഘടനയിൽപ്പെട്ട പുതിയ തലമുറക്കാരും സീനിയേഴ്സ് ആയിട്ടുള്ള അഭിഭാഷകരും, അവരാണ് ഇതിനൊക്കെ ക്രോഡീകരണം നടത്തുന്നത്. അത്തരം വ്യക്തികളുമായി ബന്ധപ്പെടുമ്പോഴും അവർ പറഞ്ഞത് 100-ൽ 100% ബിനോയ് കോടിയേരിക്ക് ഇന്ന് മുംബൈ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കും, മുൻകൂർ ജാമ്യം ലഭിക്കും. ആ ആത്മവിശ്വാസത്തിലാണ് ബിനോയ് കോടിയേരി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതും, ബിനോയ് കോടിയേരി ഒളിത്താവളം ഒരുക്കിയിരുന്നതും. പക്ഷേ ഒളിത്താവളം മാറേണ്ട സാഹചര്യത്തിലേക്കാണ് ബിനോയ് കോടിയേരിക്ക് ഇനിയുള്ള നീക്കങ്ങളും തീരുമാനങ്ങളും പോകേണ്ടത് എന്നാണ് മുൻകൂർ ജാമ്യ ഹർജിയുടെ വിധി മാറ്റിക്കൊണ്ട് അവിടെ വ്യാഴാഴ്ചത്തേക്കാണ് ഇനി വിധി പറയാൻ മാറ്റിയിരിക്കുന്നത്. ആ രീതിയിൽ 2 ദിവസം ചൊവ്വ, ബുധൻ, വ്യാഴം വിധി വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വരെയും കേരളത്തിലുള്ള മുംബൈ പോലീസിനെ ഭയപ്പെടേണ്ട സ്ഥിതിയിലാണ് ബിനോയ് കോടിയേരി എന്നുള്ളത്. കേരള പോലീസിന്റെ പിന്തുണ ലഭിക്കാത്തത് ഒന്നുകൊണ്ട് മാത്രമാണ് മുംബൈ പോലീസിന് ബിനോയ് കോടിയേരിയെ കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കാതെ ഇരിക്കുന്നത്. പക്ഷേ മുംബൈ പോലീസ് അടിയുറപ്പിച്ചു തന്നെയാണ്, ഉറച്ച നിലപാടുകളോടുകൂടെയാണ് മുന്നോട്ട് പോകുന്നത്. മുംബൈ പോലീസിന്റെ നീക്കങ്ങളൊക്കെ എപ്പോഴും ഞെട്ടിക്കുന്ന തരത്തിലാണ്. കാരണം ഒരു സാധാരണഗതിയിലുള്ള ട്രെയിൻഡ് ഓഫീസേഴ്സ് അല്ല മുംബൈ പോലീസ്. മുംബൈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഹൈലി പ്രൊഫഷണൽ ട്രെയിൻഡ് ആണ്. ആ ട്രെയിനിങ് എൻകൗണ്ടേഴ്സ് പ്രിവെന്റ് ചെയ്യുക, അതോടൊപ്പം എൻകൗണ്ടേഴ്സ് സാധ്യമാകേണ്ട തരങ്ങളിൽ സാധ്യമാക്കുക, ചേരി പ്രദേശങ്ങൾ, മുംബൈയിലെ ചേരി പ്രദേശങ്ങളിലെ അണ്ടർവേൾഡ് കിങ്സിന്റെയോ ക്രിമിനൽസിന്റെയോ ഡോൺസിന്റെയോ ഒക്കെ ഒളിത്താവളങ്ങളിലേക്ക് 1-ഓ 2-ഓ 3-ഓ പോലീസുകാർ കടന്നു ചെന്ന് അവരെ, ആ ക്രിമിനൽസിനെ പിടിക്കുക, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക. അതിനൊക്കെ പ്രത്യേകം പരിശീലനം സിദ്ധിച്ചവരാണ് മുംബൈ പോലീസ്. മുംബൈ പോലീസിന്റെ നീക്കങ്ങളിൽ വലിയ രീതിയിലുള്ള പോലീസ് ഗ്യാങ്ങുകൾ ഒരിക്കലും ഉണ്ടാകാറില്ല. കേരളത്തിലോ മറ്റോ നാം കാണുന്നത് പോലെ ഒരു അറസ്റ്റിലേക്ക് പോകുന്ന ഘട്ടത്തിൽ വാഹനങ്ങളുടെ പടയും അതോടൊപ്പം പോലീസ് പടയും ഒന്നുമല്ല മുംബൈ പോലീസിന്റെ ട്രെയിൻഡ് ആക്ടിവിറ്റീസ്. അതെല്ലാവർക്കും അറിയാം. മുംബൈ ആ രീതിയിലാണ് അവിടുത്തെ നഗര സംവിധാനങ്ങളും ഗ്രാമ സംവിധാനങ്ങളും ചേരി സംവിധാനങ്ങളും അനുസരിച്ച് മുംബൈ പോലീസിന് ട്രെയിനിങ് നൽകിയിരിക്കുന്നത്. അവരുടെ ടീം എപ്പോഴും ഇത്തരം ഘട്ടങ്ങളിൽ 1-ഓ 2-ഓ 3-ഓ വിരലിലെണ്ണാവുന്ന പോലീസ് സംഘങ്ങൾ, അത്രമാത്രം ഹൈലി ഓപ്പറേറ്റഡ്, ഹൈലി ട്രെയിൻഡ് പോലീസ് ആണ് മുംബൈയുടേത്. അതായത് ചേരികളിലേക്ക്, ഇടതിങ്ങിയ ചേരിയുടെ ഇടനാഴികകളിൽ ഒളിച്ചിരിക്കുന്ന ക്രിമിനൽസിനെ കയ്യാമം വെച്ച് പുറത്തു കൊണ്ടുവരാൻ അതിനു വേണ്ടുന്ന നടപടികൾ എടുക്കുന്ന തരത്തിലേക്കുള്ള ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺസ്, അതോടൊപ്പം തന്നെ അത്രമാത്രം ടഫ് ട്രെയിനിങ് നേടിയിട്ടുള്ളവരാണ്. ഒരു പട എന്ന പോലീസ് പട എന്നുള്ളതിനപ്പുറത്തേക്ക് 1-ഓ 2-ഓ 3-ഓ പോയിന്റുകൾ ക്രോഡീകരിച്ചു കൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ. ആ മുന്നേറ്റങ്ങൾ മുംബൈയിലെ ചേരിയാകട്ടെ, അതോടൊപ്പം മുംബൈയിലെ അണ്ടർവേൾഡ് ഡോൺസ് ഒളിച്ചിരിക്കുന്ന നഗരപ്രദേശങ്ങളാകട്ടെ, ഈ തരത്തിലൊക്കെയാണ് അവരുടെ ഓപ്പറേഷൻ. ആ രീതിയിൽ അവർ രണ്ടും കൽപ്പിച്ച് തന്നെ എന്തു വന്നാലും തങ്ങളെ കബളിപ്പിച്ച് നടക്കുന്ന ബിനോയ് കോടിയേരിയെ നിയമത്തിനു മുന്നിൽ എത്തിക്കാൻ വിലങ്ങുമായി തന്നെയാണ് ഈ മുംബൈ പോലീസ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ആ നിതാന്ത ജാഗ്രതയോടെയാണ്. യഥാർത്ഥത്തിൽ മുംബൈ പോലീസിന് ബിനോയ് കോടിയേരി എവിടെയുണ്ട് എന്ന് കൃത്യമായി വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവർ കാത്തിരിക്കുന്നത് ഇന്ന് ഈ മുൻകൂർ ജാമ്യ ഹർജി ഒരു ബ്രീത്തിങ് സ്പേസ് ആയിരുന്നു. അത് പോലീസിനും ബിനോയ് കൊടിയേരിക്കുന്നതുപോലെ തന്നെ പോലീസിനും ആ വിധി മാറ്റിവെച്ചതോടുകൂടി വലിയൊരു സുവർണ അവസരം പോലീസിന് മുന്നിൽ, മുംബൈ പോലീസിന് മുന്നിൽ ഒരുങ്ങിയിരിക്കുകയാണ്. ഇനി തിങ്കളാഴ്ച മുഴുവൻ ദിവസം, ചൊവ്വാഴ്ച മുഴുവൻ തിങ്കൾ, ഇന്നത്തെ ദിവസം ചൊവ്വയും ബുധനും മുഴുവൻ ദിവസവും, വ്യാഴം വിധി വരുന്ന അവസാന ആ ഉത്തരവ് ഓപ്പൺ കോടതിയിൽ വായിക്കപ്പെടുന്ന നിമിഷം വരെ മുംബൈ പോലീസിന് അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ബിനോയ് കോടിയേരി എവിടെയുണ്ട് എന്ന് മുംബൈ പോലീസിന് കൃത്യമായി അറിയാം. മുംബൈ പോലീസ് അത് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഒളിത്താവളം, ഇതുവരെ ബിനോയ് കോടിയേരിയുടെ ഒളിത്താവളം ഒരുക്കിയിരുന്നത് ഈ മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് ആ രീതിയിലായിരുന്നു. ശനിയാഴ്ച
ശനിയാഴ്ചയാണ് ഇതിന്റെ 72 മണിക്കൂർ സമയം അവസാനിച്ചത്. പിന്നെ ഞായറാഴ്ച ദിവസം അവധി ദിവസമാണ്. ആ ഒരു ബ്രീത്തിങ് സ്പേസ് ബിനോയ് കോടിയേരിക്ക് ഉണ്ടായിരുന്നു. സ്വാഭാവികമായും തിങ്കളാഴ്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ മുംബൈ കോടതി വിധി പറയും. അപ്പോൾ മുൻകൂർ ജാമ്യ ഹർജിയിൽ ജാമ്യം ലഭിക്കും എന്ന് തന്നെയാണ് ബിനോയ് കോടിയേരിയും ടീമും അതോടൊപ്പം ബിനോയ് കോടിയേരിക്ക് ഉപദേശം നൽകുന്ന അഭിഭാഷകരൊക്കെ 100% ആത്മവിശ്വാസം കൊണ്ടത്. പക്ഷേ ഉത്തരവ് മാറ്റിവെച്ചതോടുകൂടി, വിധി മാറ്റിവെച്ചതോടുകൂടി അത് വളരെ നീണ്ട ഒരവസ്ഥയിലേക്ക്, പ്രത്യേകിച്ചും ഒരു റേപ്പ് കേസിനെ സംബന്ധിച്ചിടത്തോളം മുംബൈ പോലീസ് നോട്ടീസ് ഇഷ്യൂ ചെയ്ത സ്ഥിതിക്ക് അവർ കൊടുത്ത ടൈം അവസാനിച്ച സ്ഥിതിക്ക്, ശനിയാഴ്ച ടൈം അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ക്രൂഷ്യലാണ്. ആ ഒരു പരിധി നോക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ച മുഴുവൻ ദിവസം, ബുധനാഴ്ച മുഴുവൻ ദിവസം, വ്യാഴാഴ്ച ആണ് വിധി വരുന്നത്. അപ്പോൾ 2 ദിവസത്തിലധികം മുംബൈ പോലീസിന് വളരെ ഏതു തരം നടപടി സ്വീകരിക്കാനും മുംബൈ പോലീസിന്റെ മുന്നിൽ വിശാലമായ തന്നെയാണ് സമയമുള്ളത്. ഇത് തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത് ബിനോയ് കോടിയേരിക്കാണ്. ബിനോയ് കോടിയേരി ഈ തിങ്കളാഴ്ച മുൻകൂർ ജാമ്യം ലഭിക്കും എന്നുള്ള രീതിയിലാണ് ഒളിത്താവളം ഉണ്ടാക്കിയത്. മുംബൈ പോലീസ് ആദ്യം കണ്ണൂരിലേക്ക് എത്തിയിരുന്നു. കണ്ണൂരിൽ വിശദമായി തന്നെ അരിച്ചു പറക്കിയിരുന്നു. കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിൽ ബിനോയ് കോടിയേരിക്ക് പാർട്ടി സുരക്ഷിത താവളം ഒരുക്കുന്നു എന്ന് മുംബൈ പോലീസ് സംശയിക്കുകയും അതനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ, പ്രിലിമിനറി റിപ്പോർട്ടുകൾ അവർ തയ്യാറാക്കി എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ബിനോയ് കോടിയേരി കണ്ണൂരിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തത്. തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് AKG സെന്ററും AKG സെന്ററിന് അനുബന്ധമായി പാർട്ടിക്കുള്ള ഒഫീഷ്യൽ CPM ഒഫീഷ്യൽ ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടൊക്കെ ബിനോയ് കോടിയേരി ഉണ്ട് എന്നുള്ള രീതിയിലാണ് മുംബൈ പോലീസിന്റെ നിരീക്ഷണമൊക്കെ വരുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള മണിക്കൂറുകൾ ബിനോയ് കോടിയേരിക്കും നിർണായകമാണ്, മുംബൈ പോലീസിനും നിർണായകമാണ്. കാരണം വ്യാഴാഴ്ച മാത്രമാണ് ഇനി വിധി വരിക. ചൊവ്വാഴ്ച ബുധനാഴ്ച 2 ദിവസം ഈ മുംബൈ പോലീസിന്റെ മുന്നിലുണ്ട്. അവരുടെ അഭിമാന പ്രശ്നമാണ് ഈ കാര്യം. കാരണം മുംബൈയിൽ നിന്ന് അവർ കൃത്യമായ ഒരു ഓപ്പറേഷന് വേണ്ടി കേരളത്തിലേക്ക് എത്തിയിട്ട് അത് നടപ്പാക്കാതെ പോകുന്നത് അവരുടെ തന്നെ എഫിഷ്യൻസിക്ക് ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അവരുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും മുംബൈ പോലീസ് അതിശക്തമായ നിലപാടുമായി മുന്നോട്ട് പോവുകയും മുൻകൂർ ജാമ്യ ഹർജിയിലെ വിധി വ്യാഴാഴ്ചത്തേക്ക് മാറ്റുകയും ചെയ്തതോടെ മുംബൈ പോലീസിന് മുന്നിൽ വലിയൊരു സമയം, വലിയൊരു ടൈം സ്പേസ് അവർക്ക് കിട്ടിയിരിക്കുന്നു. വിലങ്ങുമായിട്ടാണ് അവർ ഉറച്ച നിലപാടുമായി നിൽക്കുന്നത്. ഇത് ബിനോയ് കോടിയേരിയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാക്കുന്നു. ബിനോയ് കോടിയേരി ഒളിത്താവളം മാറേണ്ട സാഹചര്യത്തിലാണ്. കുറെ കൂടി സുരക്ഷിതമായ രീതിയിലേക്ക് സാഹചര്യം മാറുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും രാജ്യം വിടുക, ബിനോയ് കോടിയേരി കേരളത്തിൽ തന്നെ ഉണ്ടെന്നും തലസ്ഥാന ജില്ലയിൽ തന്നെ ഉണ്ട് എന്നുമാണ് മുംബൈ പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതുകൊണ്ട് രാജ്യം വിടാനുള്ള സാഹചര്യങ്ങൾ നിലവിലെ അവസ്ഥയിൽ മുംബൈ പോലീസ് തള്ളിക്കളയുന്നുണ്ട്. കാരണം എല്ലാ വിമാനത്താവളങ്ങളിലും അൺഒഫീഷ്യലായിട്ടുള്ള നോട്ടീസ് ബിനോയ് കോടിയേരിയുടെ ചിത്രങ്ങളും ഡീറ്റെയിൽസും വെച്ച് മുംബൈ പോലീസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിമാനത്താവളങ്ങൾ വഴി രാജ്യം വിടാനുള്ള സാധ്യത ഒട്ടുമില്ല. ഫലത്തിൽ അദ്ദേഹം കേരളം വിട്ട്, കേരളം ഒരു സുരക്ഷിത താവളമാണ് ബിനോയ് കോടിയേരിയെ സംബന്ധിച്ചിടത്തോളം, അവിടെ വിടാനുള്ള സാഹചര്യങ്ങളും മുംബൈ പോലീസ് ഒഴിവാക്കുന്നുണ്ട്. തലസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ആണ് ഇദ്ദേഹം ഉള്ളത് എന്ന് പ്രാഥമിക വിവരവുമുണ്ട്. അതനുസരിച്ചൊക്കെ മാറ്റങ്ങൾ ബിനോയ് കോടിയേരി വരുത്തും. കാരണം 2 ദിവസം നീണ്ട് മുംബൈ പോലീസിന് മുന്നിൽ അവസരം ഒരുക്കുകയാണ്. എന്തായാലും ഒളിത്താവളം മാറാനുള്ള സമ്മർദ്ദത്തിലേക്ക് ബിനോയ് കോടിയേരിയെ കൊണ്ടുചെന്നെത്തുന്നു. മുംബൈ പോലീസ് രണ്ടും കൽപ്പിച്ച് വിലങ്ങുമായി നീങ്ങുന്നു. മുംബൈ പോലീസിന് മുന്നിൽ ഇനി 2 ദിവസമുണ്ട്. വിധി മാറ്റിവെച്ചതോടുകൂടി, മുൻകൂർ ജാമ്യ ഹർജിയിലെ വിധി മാറ്റിവെച്ചതോടുകൂടി, ഈ പ്രതിസന്ധി ബിനോയ് കോടിയേരിയുടെ ക്യാമ്പിനെ വല്ലാതെ അലട്ടുന്നു എന്നാണ് പ്രാഥമിക വിവരം.